അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എല്ലാവർക്കും എച്ച് ആർ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അൽ മഖാമാത്ത് എന്നുള്ള വിഷയമാണ്. നെറ്റ്, PSC പോലെയുള്ള എല്ലാ അറബി മത്സര പരീക്ഷകളിലും ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ് മഖാമാത്തുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, മൻ ഹുവ മുഅസ്സിസു ഫന്നിൽ മഖാമാത്ത്, മഖാമാത്ത് എന്നുള്ള കലയുടെ സ്ഥാപകൻ ആരാണ്? കഥാ കവിതയൊക്കെ പോലെയുള്ള മറ്റൊരു കലയാണ് മഖാമാത്ത്. എൻ്റെ സ്ഥാപകൻ, ശരിയുത്തരം ബദിയുസ്സമാൻ അൽഹമദാനി. ബദിയുസ്സമാൻ അൽഹമദാനിയാണ് മഖാമാത്തിൻ്റെ സ്ഥാപകൻ. രണ്ടാമത്തെ ചോദ്യം, അലിസ്മുൽ കാമിൽ ലി ബദിയുസ്സമാൻ, ബദിയുസ്സമാൻ അൽഹമദാനിയുടെ യഥാർത്ഥ നാമം എന്ത്? അത് അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരാണ്. യഥാർത്ഥ നാമം, ശരിയുത്തരം അഹമ്മദ് ബിൻ ഹുസൈൻ. മൂന്നാമത്തെ ചോദ്യം, അൽ ഇസ്മുൽ ഹഖീഖി ലിൽ ഹരീരി, ഹമദാനി കഴിഞ്ഞാൽ പിന്നെ മഖാമത്തിൽ അറിയപ്പെടുന്ന ഒരു നാമമാണ് ഹരീരി. ഹരീരിയുടെ യഥാർത്ഥ നാമം എന്ത്? ഹരീരി ഹരീരി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം മുഹമ്മദ് അൽ ഖാസിം ബിൻ അലി. ശരിയുത്തരം മുഹമ്മദ് ബിൻ ഖാസിം ബിൻ അലിയാണ്. നാലാമത്തെ ചോദ്യം, ലിമ ലുക്കിബ ബിൽ ഹരീരി, ഹരീരിയുടെ യഥാർത്ഥ നാമം നമ്മൾ പറഞ്ഞു, പിന്നെ ഹരീരി എന്ന സ്ഥാനപ്പേര് കിട്ടാൻ, വിളിപ്പേര് കിട്ടാൻ എന്താണ് കാരണം? ശരിയുത്തരം ലിഅന്നഹു കാന ഫി അവ്വലി അംരിഹി യബീഉൽ ഹരീർ, ആദ്യകാലത്ത് അദ്ദേഹം ഹരീർ പട്ട് വിൽപ്പന നടത്തിയിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹരീരി എന്ന സ്ഥാനപ്പേര് കിട്ടാനുള്ള കാരണം. അഞ്ചാമത്തെ ചോദ്യം, കം മഖാമത്തൻ കത്തബഹൽ ഹരീരി, എത്ര മഖാമാത്തുകളാണ് ഹരീരി എഴുതിയിട്ടുള്ളത്? ശരിയുത്തരം ഖംസൂന മഖാമത്തൻ, 50 മഖാമാത്തുകളാണ് ഹരീരി എഴുതിയിട്ടുള്ളത്. ആറാമത്തെ ചോദ്യം, കം മഖാമത്തൻ ലിൽ ഹമദാനി, ബദിയുസ്സമാൻ ഹമദാനിക്ക് എത്ര മഖാമാത്തുകളുണ്ട്, എത്ര മഖാമാത്തുകളാണ് ഹമദാനി എഴുതിയിട്ടുള്ളത്? ശരിയുത്തരം അറുപത് മിയത്തി മഖാമത്തിൻ, 400 മഖാമാത്തുകളാണ് ബദിയുസ്സമാൻ ഹമദാനി, മഖാമത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഹമദാനി രചിച്ചത് 400 മഖാമാത്തുകളാണ്. ഏഴാമത്തെ ചോദ്യം, ഐന വുലിദൽ ഹരീരി, ഹരീരി എവിടെയാണ് ജനിച്ചത്, ഹരീരിയുടെ ജന്മസ്ഥലം എവിടെയാണ്? ശരിയുത്തരം ബിഖറിയത്തി മഷാൻ, മഷാൻ ഗ്രാമത്തിലാണ് ഹരീരി ജനിച്ചത്. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം, ഐന വുലിദ ബദിയുസ്സമാൻ, ബദിയുസ്സമാൻ ഹമദാനി എവിടെയാണ് ജനിച്ചത്? അദ്ദേഹത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഹമദാനിലാണ് ജനിച്ചത്. ശരിയുത്തരം ഫി ഹമദാൻ, ഹമദാൻ എന്ന ദേശത്താണ് ബദിയുസ്സമാൻ അൽ ഹമദാനി ജനിച്ചത്. ജനിച്ച നാട്ടിലേക്ക് ചേർത്തിയിട്ടാണ് അൽ ഹമദാനി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, മൻ ഹുവ റാവിൽ ഹരീരി, ഹരീരിയുടെ റാവി, അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടർ ആരാണ്? ശരിയുത്തരം ഹാരിസ് ബിൻ ഹമ്മാം, ഹാരിസ് ബിൻ ഹമ്മാമാണ് ഹരീരിയുടെ റാവി. പത്താമത്തെ ചോദ്യം, മൻ ബത്തലുൽ ഹരീരി, ഹരീരിയുടെ ബത്തൽ ആരാണ്? ഹരീരിയുടെ കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം മഖാമത്തുകൾ എഴുതിയിരിക്കുമ്പോൾ അതിൽ ഇദ്ദേഹത്തെ ആസ്പദമാക്കിയിട്ടാണ് എഴുതുക. അങ്ങനെയുള്ള ബത്തൽ ആരാണ്? ശരിയുത്തരം അബൂ സൈദിന് സറൂജി, ഹരീരിയുടെ ബത്തൽ അബൂ സൈദിന് സറൂജിയാണ്. പതിനൊന്നാമത്തെ ചോദ്യം, മൻ ഹുവ റാവിൽ ഹമദാനി, ബദിയുസ്സമാനിൽ ഹമദാനിയുടെ റാവി റിപ്പോർട്ടർ ആരാണ്? ശരിയുത്തരം ഈസബിൻ ഹിഷാം, ഈസബിൻ ഹിഷാമാണ് ഹമദാനിയുടെ റാവി. പന്ത്രണ്ടാമത്തെ ചോദ്യം, ബത്തലു ബദിയുസ്സമാൻ, ബദിയുസ്സമാനിൽ ഹമദാനിയുടെ ബത്തൽ ആരാണ്? ഹരീരിയുടെ ബത്തൽ നമ്മൾ പറഞ്ഞു, അതുപോലെ ഹമദാനിയുടെ ബത്തൽ ആരാണ്? ശരിയുത്തരം അബുൽ ഫത്തഹ് അൽ ഇസ്കന്ദരി. പതിമൂന്നാമത്തെ ചോദ്യം, മൻ അല്ലഫ അൽ മഖാമത്തുൽ ബഗ്ദാദിയ വൽ മഖാമത്തുൽ ഹറാമിയ, മഖാമത്തുൽ ബഗ്ദാദിയ മഖാമത്തുൽ ഹറാമിയ എന്നീ രണ്ട് മഖാമത്തുകൾ രചിച്ചത് ആരാണ്? ശരിയുത്തരം അൽ ഹരീരി, ഹരീരിയാണ്
മഖാമത്തുൽ ബഗ്ദാദിയെയും മഖാമത്തുൽ ഹറാമിയെയും രചിച്ചത്. 14-ാമത്തെ ചോദ്യം, മൻ അല്ലഫ അൽ മഖാമത്തുൽ ഖംരിയ, മഖാമത്തുൽ ഖംരിയ രചിച്ചത് ആരാണ്? ശരിയുത്തരം അൽ ഹമദാനി, ബദിയുസ്സമാൻ അൽ ഹമദാനിയാണ് അൽ മഖാമത്തുൽ ഖംരിയ രചിച്ചിട്ടുള്ളത്. 14-ാമത്തെ ചോദ്യം, മത്താ തൂഫിയൽ ഹമദാനി, ബദിയുസ്സമാൻ അൽ ഹമദാനി മരണപ്പെട്ടത് എന്നാണ്? അതിൻ്റെ ശരിയുത്തരം ഹിജറ 398-ലാണ് അദ്ദേഹം വഫാത്താകുന്നത്. അദ്ദേഹം ജനിക്കുന്നത് 358-ലാണ്. വെറും 40 വർഷമാണ് അദ്ദേഹത്തിൻ്റെ ആയുസ്. അടുത്ത ചോദ്യം, മത്താ തൂഫിയൽ ഹരീരി, 16-ാമത്തെ ചോദ്യം, ഹരിയുടെ വഫാത്തായത് മരണപ്പെട്ടത് എന്ന്? ശരിയുത്തരം ഹിജറ 516, ഹിജറ 516-ലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 17-ാമത്തെ ചോദ്യം, മത്താ വുലിദൽ ഹരീരി, ഹരീരി എപ്പോഴാണ് ജനിക്കുന്നത്? ഹരീരി മരണപ്പെടുന്നത് 516-ലാണ്, ജനിക്കുന്നത് 446. ശരിയുത്തരം ഹിജറ 446. രണ്ടും ഓർത്തെടുക്കാൻ സുഖമാണ്. 446 ജനിച്ച്, 516 മരണപ്പെട്ടു. ഹമദാനി 358 ജനിച്ച്, 398 മരണപ്പെട്ടു. ഇനി രണ്ടുപേരുടെയും കുറച്ച് രചനകളാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹമദാനിയുടെയും അതുപോലെ തന്നെ ഹരീരിയുടെയും മറ്റ് അല്പം രചനകൾ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും പഠിക്കുക. മഖാമത്തിൽ പ്രത്യേകം ചോദിക്കപ്പെടുന്നത് ഈ രണ്ട് വ്യക്തികളാണ്, ഹമദാനിയും ഹരീരിയും. എല്ലാ മത്സര പരീക്ഷകളും സ്ഥിരമായി മഖാമത്തിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത് പഠിക്കുന്നത് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ ഉപകാരപ്രദമാണ്. എല്ലാവരും ഈ വീഡിയോ കണ്ട് പഠിച്ച് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. എച്ച് ആർ മീഡിയയുടെ മറ്റ് എപ്പിസോഡുകൾ ഭാഗങ്ങൾ കണ്ട് കൂടുതൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ചാനൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അസ്സലാം.